പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് തൂലിക പടവാളാക്കി മാറ്റിയ ശക്തിധനനായ കവിയായിരുന്ന ശ്രീ വയലാർ രാമവർമ്മയെ പരിചയപ്പെടാം. 1928 മാർച്ച് 25 വയലാറിൽ ജനിച്ച രാമവർമ്മ കവിത സാമൂഹിക പരിവർത്തനത്തിനുള്ള ഉപാധിയാക്കി മാറ്റിയ ശക്തനായ കവിയായിരുന്നു. സ്വദേശ കവിതകളാണ് അദ്ദേഹത്തിൻ്റെത്. സംസ്കൃത ഭാഷ വാരി വിതച്ച കാവ്യ സംസ്കാരത്തിൻ്റെ മടിത്തട്ടിലായിരുന്നു വയലാർ പിറന്നതും വളർന്നതും. നിരാശതാഗ്രസ്തമായ പരിദേവനത്തിൽ തൻ്റെ കാവ്യഭാവന തളച്ചിടാൻ വയലാർ ഒരിക്കലും തയ്യാറായില്ല. മനുഷ്യൻ്റെ കർമ്മചേതനയിലാണ് അദ്ദേഹത്തിന് വിശ്വാസം. മനുഷ്യനെ നിഷ്ക്രിയനും ഭീരുവും അലസനുമാക്കി മാറ്റുന്ന വേദാന്തം വിട്ടുവീഴ്ചയില്ലാതെ വയലാർ എതിർക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെ വിപുലമായ സാധ്യതകൾ മനുഷ്യൻ പ്രയോജനപ്പെടുത്തേണ്ടതിനെക്കുറിച്ച് തികച്ചും ബോധവാനാണ് അദ്ദേഹം. ഈ ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ വെട്ടിത്തിളക്കം വയലാറിൻ്റെ പല കവിതകളിലുമുണ്ട്. ഭാരതീയ സംസ്കാരം ആധുനിക സാമൂഹിക ജീവിതവുമായി ബന്ധിപ്പിച്ച് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ വയലാർ ശ്രമിച്ചു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന പ്രകാരം തൻ്റെ കാവ്യജീവിത തത്വശാസ്ത്രം വിളിച്ചോതി വയലാർ രാമവർമ്മ. മനുഷ്യൻ്റെ ഏത് അസ്വാസ്ഥത്തെയും ഒപ്പിയെടുത്ത് ഊഷ്മള അനുഭൂതികളാക്കി അനുവാചക ഹൃദയങ്ങളിലേക്ക് സംക്രമിപ്പിക്കാൻ അസാധാരണമായൊരു സിദ്ധിവിശേഷം വയലാറിനുണ്ടായിരുന്നു. പാദമുദ്രകളാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി. 1948 മുളങ്കാട്, ആയിഷ, എൻ്റെ മാറ്റുലി കവിതകൾ, ഒരു ജൂഡാസ് ജനിക്കുന്നു, കൊന്തയും പൂണൂലും, സർഗസംഗീതം, എനിക്ക് മരണമില്ല തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. സർഗസംഗീതത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിരുന്നു 1962. 1975 ഒക്ടോബർ 27 അദ്ദേഹം കഥാവിശേഷനായത്. വള്ളത്തോളിൻ്റെയും ശങ്കരക്കുറുപ്പിൻ്റെയും കവിതകളാണ് വയലാറിൽ കവിതാവാസന അങ്കുരിപ്പിച്ചതെങ്കിലും അതിന് വളമിട്ട് വളർത്തിയത് ചങ്ങമ്പുഴ കവിതകളാണെന്നും പറയുന്നു. തൻ്റെ സർഗപ്രവർത്തനത്തിൽ ചങ്ങമ്പുഴ ചെലുത്തിയ സ്വാധീനം അദ്ദേഹം മറന്നിരുന്നില്ല. എന്നാൽ ചങ്ങമ്പുഴയുടെ ലളിതകോമളമായ പ്രതിപാദന ശൈലിക്കും വൈയക്തിക വികാരശീലത്തിനും അപ്പുറം സാമൂഹിക സമസ്യകളിലേക്ക് കടക്കാൻ വയലാറിന് കഴിഞ്ഞു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സമരചരിത്രത്തിൽ ഉജ്ജ്വലമായ അധ്യായം എഴുതിച്ചേർത്ത വയലാർ ഗ്രാമം വയലാറിന് ജനജീവിതം കണ്ടറിയാനുള്ള ഭൂമികയായി തീർന്നു. സംസ്കൃത അധ്യയനത്തിലൂടെ നേടിയ കാവ്യ സംസ്കാരം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സംഭാവനയായ ശാസ്ത്രബോധവുമായി കൂട്ടിയിണക്കാൻ രാമവർമ്മയ്ക്ക് സാധിച്ചു. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ദ്വന്ദ്വാത്മകമായ ഭൗതികവാദങ്ങളെ മുടിനാരിഴ തിരിച്ച് വിശകലനം ചെയ്ത് അർത്ഥതലം കുറിച്ച് തൻ്റെ കാവ്യഭാവന കോട്ടകെട്ടി അടയ്ക്കാൻ അദ്ദേഹം സന്നദ്ധനായുമില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വദർശനത്തിൻ്റെ ഉൾവെളിച്ചമാണ് കാവ്യമനസ്സിൽ നാം കാണുന്നത്. കവിമനസ്സിൽ വെട്ടിത്തിളങ്ങി നിന്ന കാൽപ്പനിക ഭാവവും വിപ്ലവബോധവും സമാശ്ലേഷിച്ചപ്പോൾ വയലാർ കവിത ജനിച്ചു. നിലവിലിരുന്ന നാടുവാഴിത്ത വ്യവസ്ഥ, പള്ളി മേധാവിത്വം, മതപരമായ ചൂഷണം, യാഥാസ്ഥിതികമായ വിശ്വാസ പ്രമാണങ്ങൾ, മുതലാളിത്ത സർവാധിപത്യം, ഇവയ്ക്കെതിരെയുള്ള അതിശക്തമായ ആക്രമണമാണ് വയലാറിൻ്റെ പല കവിതകളും. കൊന്തയും പൂണൂലും, ദേവീ വിഗ്രഹം, എന്നെ പുണ്യവാളത്തിയാക്കരുത്, ദൈവം യുഗങ്ങളിലൂടെ, ഒരു ജൂഡാസ് ജനിക്കുന്നു, കുചേലൻ, കുഞ്ഞൻ നായർ, രാവണപുത്രി, ഇത്താപ്പിരി തുടങ്ങിയ കവിതകൾ ഉദാഹരണം. ഭൗതികശാസ്ത്ര വികാസം ആധുനിക പുരോഗതിയുടെ അവശ്യ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന കവി ഭാരത സംസ്കാരത്തിൻ്റെ അടിവേരുകൾ
മാനവികതയുടെ പ്രപഞ്ചധാരയിലൂടെ അന്വേഷിക്കുന്നുണ്ട്. തൊഴിലാളി വർഗത്തിൻ്റെ നെഞ്ചിടിപ്പ് സ്വന്തം നെഞ്ചിടിപ്പായി ഏറ്റുവാങ്ങിയ കവി ആ വർഗത്തിൻ്റെ വിമോചനപാത സ്വന്തം കവിതകളിലൂടെ കൂടുതൽ തെളിച്ചു കൊടുത്തു. ഞങ്ങളുടെ മുത്തശ്ശി, കൊടികൾ മാറുകയാണ് തുടങ്ങിയ കവിതകൾ പ്രത്യേകം ശ്രദ്ധാർഹം. 1966 ഒക്ടോബറിൽ സർഗസംഗീതം ദേശബന്ധു ചിത്രവാരികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ കവിക്കൊരു ഉൾവലിവ് ഉണ്ടായോ എന്നു പോലും പലരും സംശയിച്ചു. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാളുപിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന പ്രഖ്യാപനമായിരുന്നു ഈ വിമർശനത്തിന് വഴിയൊരുക്കിയത്. 1978 എഴുതിയ എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിതയിൽ വയലാർ കവിയായ തൻ്റെ ലക്ഷ്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഞാൻ എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, ഉടവാളൊരുക്കി ഞാൻ വീണ തീർത്തത് നാവിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കാനല്ല. കാറ്റടിച്ചിളക്കുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവി പാടാനല്ലോ. മനുഷ്യ മസ്തിഷ്കത്തോടല്ല, മാംസത്തോടല്ല, മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ. പടവാളിനേക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ എന്നദ്ദേഹം കുറിച്ചിട്ടു. സാമൂഹിക നീതിക്ക് വേണ്ടി പടപൊരുതുവാനും മാമൂലുകളെ, പഴയ കെട്ടുകളെ പൊട്ടിച്ചെറിയുവാനും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുവാനും കവിതാസരണിയെ തിരിച്ചുവിട്ട ഉൽപതിഷ്ണുവായ ഒരു കവിയായിരുന്നു വയലാർ. വാചാലതയും രചനാഭംഗിയും കലാസൗന്ദര്യവും ഒപ്പം ഒത്തുചേരുന്നു വയലാർ കവിതകളിൽ. വികാരനിർഭരവും ഉദ്ബോധകവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദന രീതി എന്നത് ശ്രദ്ധേയമാണ്. ഭൗതികവാദത്തിൻ്റെ പാളയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിപ്ലവത്തിൻ്റെ ശംഖു വിളിച്ചു. ഒടുവിൽ വിപ്ലവത്തിൻ്റെ കരവാളും വിറ്റ് പൊൻവീണ വാങ്ങാനും കവി സന്നദ്ധനായി. വാളല്ലൻ സമരായുധം എന്ന വരികളിലൂടെ പോകുമ്പോൾ കരവാളുവിറ്റ് മണിപ്പൊൻവീണ വാങ്ങിച്ചപ്പോൾ താളം രാഗലയ ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനും ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ എന്ന് പാടിയപ്പോഴെല്ലാം ഇത് കവി വ്യക്തമാക്കുകയും ചെയ്തു. മതങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ജീർണതകളെയും വിശ്വാസങ്ങളെയും കാപട്യങ്ങളെയും കവി ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട്. ഗാനങ്ങളെ കവിതയാക്കി മാറ്റിയ വയലാർ നാടൻപാട്ടുകളുടെ അനലംകൃത ലാവണ്യം വികാരോഷ്മളമായി കേരളീയർക്ക് പകർന്നുകൊടുത്തു. വയലാറിൻ്റെ കവിതകളിൽ കേരളത്തിൻ്റെ ജനസാമാന്യം വികാര വിചാരങ്ങളെ വിഭിന്ന താളങ്ങളിലും ശീലങ്ങളിലുമാണ് ദർശിച്ചത്. വയലാറിൻ്റെ കൃതികൾക്ക് ശ്രീ എൻ വി കൃഷ്ണവാര്യർ എഴുതിയ അതിശയോക്തികളില്ലാത്ത അവതാരിക അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് മരണമില്ല. അത് മലയാളികളുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായി മാറി. സ്വന്തം ഭാഷ സംസാരിക്കുന്ന ജനതയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി തീരുക എന്നത് ഏത് കവിയുടെയും ജീവിത സാഫല്യം തന്നെയാണ്. വയലാറിന് അത് കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രശംസനീയമായ കാര്യം. കവി കാലത്തെ സൃഷ്ടിച്ചെന്നും ഇല്ലെന്നും വരാം, പക്ഷേ കവി കാലത്തെ അതിജീവിച്ചേ മതിയാവൂ. കവിയും മനുഷ്യനാണ്. മനുഷ്യജന്മം ഒരർത്ഥത്തിൽ കവിജന്മത്തിലൂടെ കടന്നുപോയപ്പോൾ മർത്യജന്മമാകുന്ന ആ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ തൻ്റെ കവിതകളിലൂടെ സാക്ഷാത്കരിക്കാൻ വയലാറിന് കഴിഞ്ഞു. 47 വയസ്സെത്തും മുമ്പ് വയലാർ എന്ന മനുഷ്യൻ്റെ ജീവിതം പൊലിഞ്ഞു പോയപ്പോഴും ആ പൊലിഞ്ഞ ജന്മവൃത്തത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കവിത പൊലിമ നശിക്കാത്ത ഒരു താഴികക്കുടം പോലെ പൊന്തി നിൽക്കുന്നു. അതിൻ്റെ അടിത്തറ കവിയുടെ വാക്ക് മാത്രമാണ്. കവിയുടെ കയ്യൊപ്പ് കണ്ടെത്താവുന്ന കവിതകൾ ഏറെയും.
വയലാർ കാവ്യരംഗത്തെ നേട്ടങ്ങൾ ഒട്ടുമിക്കതും കൈവരിച്ചത് 1961 മുമ്പാണ്. തൻ്റെ പ്രസിദ്ധ കവിതാ സമാഹാരങ്ങളെല്ലാം വയലാർ അതിനു മുമ്പ് അതിനകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പാദമുദ്രകളിൽ കടിഞ്ഞൂൽ കവിതകളാണ് കാണാനുള്ളത്. 1950 ആദ്യത്തെ പ്രശസ്ത കൃതി കൊന്തയും പൂണൂലും പുറത്തു വന്നത്. അപ്പോൾ 1950 ഇടയ്ക്കുള്ള ചെറിയ കാലയളവിലാണ് വയലാറിൻ്റെ കാവ്യസബര്യ ഏറ്റവും സജീവമായത്. 1961 ശേഷമാവട്ടെ കവിതാരചനയിൽ അദ്ദേഹം നന്നേ കുറച്ചു മാത്രമേ വ്യാപരിച്ചുള്ളൂ. അതിൽ പിന്നെ വയലാർ മലയാള സിനിമയിലെ അതുല്യ ഗാനരചയിതാവായി പടിപടിയായി ഉയരുകയായിരുന്നു. വയലാറിൻ്റെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വസന്തം വാക്കുകൾക്ക് അതീതം തന്നെയാണ്. ഏറിയാൽ ഒരു വ്യാഴപ്പെട്ടക്കാലം കാവ്യരംഗത്ത് സജീവമായി വ്യാപരിക്കുകയും അതുവഴി തന്നെ കേരളീയരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അംശമായി മാറുകയും ചെയ്ത കവിയാണ് വയലാർ. ഗാനങ്ങളെ കവിതകളാക്കുകയും കാവ്യകലയെ സംഗീതത്തോട് അടുപ്പിക്കുകയും ചെയ്ത, നമുക്ക് മുമ്പേ നടന്നുപോയ സ്നേഹധനനായ മറ്റൊരു ഓർഫ്യൂസായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ കവിതയിൽ അരുണിമ പടർന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ സുഹൃത്ത് കവികളോടൊപ്പം ധീരനൂതനമായ ഒരു ലോകത്തെ സ്വപ്നം കാണുകയും താരസ്വരത്തിൽ അനുഗാനം ചെയ്യുകയും ചെയ്ത ഒരു കവിയായിരുന്നു അദ്ദേഹം. പൂവിൽ നിന്ന് പൂവ് പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ സഹസ്രാര പത്മത്തിൽ നിന്ന് നിസ്വന്റെ സ്വാതന്ത്ര്യമെന്ന മറ്റൊരു പുഷ്പം വിടരുന്നതും കാത്ത് രാവ് മുഴുവൻ ഏതോ പനിനീർച്ചെടിയുടെ മുൾമുനയിൽ കരളമർത്തിക്കൊണ്ട് പാടിപ്പാടി സൂര്യോദയം എത്തും മുമ്പ് മരിച്ചു വീണ ഒരു രാപ്പാടിയായിരുന്നു അദ്ദേഹം. വയലാറിൻ്റെ കൃതികളിൽ മനുഷ്യൻ്റെ സർഗശക്തിയിൽ ഏറെ വിശ്വസിച്ച കവിയെ കാണുന്ന ഒരു കവിതയാണ് അശ്വമേധം. മനുഷ്യവംശം വിജയം നേടിയതിൻ്റെ ചരിത്രമാണ് അശ്വമേധത്തിൽ നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അശ്വമേധം എന്ന കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അനന്തവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ജീവിവർഗം മാത്രമായ മനുഷ്യൻ്റെ അസാധാരണമായ ശക്തി മഹത്വങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പാടിയ കവിയായിരുന്നല്ലോ വയലാർ. മനുഷ്യവംശം വിശ്വവിജയം നേടിയത് അവൻ്റെ ഉള്ളിൽ ആദിമകാലം മുതൽ ജ്വലിച്ചു നിന്ന അജയ്യമായ സർഗശേഷിയാലാണെന്ന് തൻ്റെ കാവ്യങ്ങളിലൂടെ വയലാർ ഉദ്ഘോഷിച്ചു. ആ കവിതകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് അശ്വമേധം. മാനവരാശിയുടെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും സർഗശക്തി എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് ഈ കാവ്യം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യാതീതമായ അത്ഭുതങ്ങളല്ല, ജൈവപ്രകൃതിയിൽ നിന്ന് ആർജിച്ച മനുഷ്യശേഷിയാണ് പ്രപഞ്ചത്തെയും നമ്മെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു. ചരിത്രവും മാനവിക ദർശനങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളും മനുഷ്യനിലുള്ള വിശ്വാസവും നിറഞ്ഞ ഈ കവിത കരുത്തുറ്റ ഒരു ചൊൽവടിവിൽ തന്നെയാണ് രചിച്ചിട്ടുള്ളത്. കരുത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമായ യാഗാശ്വത്തിൻ്റെ മനുഷ്യശക്തിയുടെ യുഗങ്ങളായുള്ള വിജയപ്രയാണമാണ് ഈ കാവ്യത്തിൻ്റെ പ്രതിപാദ്യമായിട്ട് നാം കാണുന്നത്. കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ ദിക്കുകളെയും ജയിക്കുന്നതിനായി സർഗശക്തിയാകുന്ന കുതിരയെ ഞാൻ വിട്ടയക്കുകയാണ് എന്ന് കവി പറയുന്നു. വിശ്വസംസ്കാരത്തിൻ്റെ വേദിയിൽ പുതിയ അശ്വമേധം നടത്താനാണ് കവി സർഗശക്തിയാകുന്ന യാകാശത്തെ വിട്ടയച്ചിരിക്കുന്നത്. ശിരസ്സുയർത്തി പാഞ്ഞു പോകുന്ന എൻ്റെ ചെമ്പൻ കുതിരയെ നിങ്ങൾ കണ്ടോ എന്ന് കവി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ണുകളിൽ എന്തുന്മേഷമാണ്, എന്തുത്സാഹമാണ്! അതിൻ്റെ കാലുകളിൽ കോടിക്കണക്കിന് തലമുറകളിലൂടെ ആർജിച്ചതാണ് ഇന്നുള്ള അതിൻ്റെ ശക്തി. പ്രകൃതിയോട് പടപൊരുതി വിജയിച്ച് നേടിയതാണ് അതിൻ്റെ സിദ്ധികൾ. മന്ത്രതന്ത്രങ്ങളല്ല അതിൻ്റെ സംസ്കാര മണ്ഡലം. കോടാനുകോടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാടിനുള്ളിൽ വെച്ച് എൻ്റെ മുതുമുത്തച്ഛന്മാർ ഈ കുതിരയെ കണ്ടതാണ്. കാട്ടുചോലയുടെ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ അതിനെ കാട്ടുപുൽത്തണ്ട് നൽകി വളർത്തി.
അശിക്ഷിതരായ വനവാസികളാണ് സർഗശക്തിയെ ഊട്ടി വളർത്തിയത് എന്ന സൂചനയാണ് കവി ഈ കവിതയിൽ നൽകുന്നത്. ഗുഹാചിത്രങ്ങളും പാട്ടും നൃത്തവും വാദ്യോപകരണങ്ങളും എല്ലാം സർഗാത്മകതയുടെ ആദ്യകാല അടയാളങ്ങളാണ്. പിന്നീട് ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിര കുതിച്ചു പാഞ്ഞു. അനേകം ശവകുടീരങ്ങളിലൂടെയും പ്രതാപം കൊണ്ട് അഹങ്കരിച്ചിരുന്ന കോട്ട കൊത്തളങ്ങൾ പിന്നിട്ടും അത് യാത്ര ചെയ്തു. അതിൻ്റെ യാത്രയിൽ ഭരണകൂടങ്ങൾ തകർന്നു വീണു. ലോകത്തുണ്ടായ യുദ്ധങ്ങളും അതിൻ്റെ പേരിലുണ്ടായ ദുരന്തങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് കവി ഈ കവിതയിൽ. ചില രാഷ്ട്രങ്ങളുടെ അഹങ്കാരവും ആധിപത്യ ഭ്രമവുമാണല്ലോ പല യുദ്ധങ്ങൾക്കും കാരണമായത്. യുദ്ധങ്ങളുടെ കഥകളായിരുന്നല്ലോ ഒരു കാലത്ത് സാഹിത്യം. റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം എന്നിവയ്ക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച സർഗസൃഷ്ടിയുടെ സൂചനയും ഈ കവിതയിൽ കാണാം. പണ്ട് ഈ കുതിരയെ ദൈവം സവാരിക്കായി കൊണ്ടുപോയി. ദൈവസ്തുതിപരങ്ങളായ ആദ്യകാല സാഹിത്യരചനകളെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. പിന്നീട് രാജസേവകയായി സാഹിത്യം വേദതത്വം അറിയുന്നവർ സർഗശക്തിയാകുന്ന ഈ കുതിരയെ തളയ്ക്കാനായി വന്നു. വേദങ്ങളും സർഗശേഷിയിൽ പിറന്നവയാണല്ലോ. അവിടെ തന്നെ ഒതുങ്ങുമായിരുന്ന സർഗശക്തിയെ അശ്വഹൃദയം അറിയാവുന്ന പൂർവികർ യുദ്ധം ചെയ്ത് വീണ്ടെടുത്തു. സാഹിത്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചവർ യുഗങ്ങളുടെ ഗായകരാണ്. അവർ മണ്ണിൽ നിന്ന് പിറന്നവരും മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാരശില്പികളുമാണ്. ഭൂമിയിലെ ജീവിതം നവീകരിച്ചവരാണ് ഈ സംസ്കാരശില്പികൾ. അവരിൽ നിന്നാണ്, മണ്ണിൻ്റെ മക്കളിൽ നിന്നാണ് ഞാൻ ഈ കുതിരയെ വാങ്ങിയതെന്ന് കവി പറയുന്നു. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തിയാണ് ഞാൻ. എൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി ഒരിക്കലും മായുകയില്ല. ഞാൻ ഈശ്വരനും മാന്ത്രികനുമല്ല, പച്ച മണ്ണിൻ്റെ മനുഷ്യത്വമാണ് എന്ന് കവി പ്രഖ്യാപിക്കുന്നിടത്താണ് അശ്വമേധം അവസാനിക്കുന്നത്. ഒരു ഭാവഗായകൻ്റെ പീഡത്തിൽ നിന്നും കുഞ്ചൻ നമ്പ്യാരെ പോലെ കഥാഖ്യാനത്തിൻ്റെ മർമ്മമറിഞ്ഞ ഒരു നർമ്മഭാഷണ ചതുരൻ്റെ നിലപാട് തറയിലേക്ക് വയലാറിലെ കവി പൊടുന്നനെ മാറുന്നത് കാണാം പല കവിതകളിലും. അവിടെ പാദമുറച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ മകൻ, കൊച്ചു ത്രേസ്യ, തറവാടിൻ്റെ മാനം, അതിൻ്റെ തുടർച്ചയെന്ന് പറയാവുന്ന ഒരു ദൈവവും കൂടി, എല്ലാറ്റിനുമുപരി ആയിഷ തുടങ്ങിയ പല കവിതകളിലും ഈ ഭാവഗായകൻ കഥാഖ്യാന ചതുരനായി ഗദ്യത്തോട് ചാർച്ചയുറ്റ ചടുലമനോഹരമായ ഒരു ശൈലിയുടെ ഉടമയായി കൂടുമാറുന്നു. വയലാറിൽ ഒരു കാഥികനുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ വെട്ടും തിരുത്തും, രക്തം കലർന്ന മണ്ണ് എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ. മേൽപ്പറഞ്ഞ നീണ്ട കവിതകളിലും ആ ചെറുകഥാകൃത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ഭാവഗായകൻ ഇങ്ങനെയൊരു ഭിന്ന പ്രകൃതിയെ കൂടി തന്നിൽ സമന്വയിപ്പിക്കുക എന്നത് അസാധാരണമാണ്. ഈ അസാധാരണത്വം രാമവർമ്മയിൽ ഉണ്ടായിരുന്നു. കവിതയ്ക്ക് പരിക്കൊന്നും ഏൽക്കാതെ കഥ പറയാനുള്ള കഴിവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന് തുടങ്ങുന്ന ഗാനം തന്നെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ചരണാന്ത്യത്തിൽ രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന ഈരടിയിലെത്തുമ്പോൾ ശ്രോതാവിന് ലഭിക്കുന്നത് വിഷാദമധുരമായ കാവ്യാനുഭൂതിയല്ലാതെ മറ്റെന്ത്? കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല ഓമനേ അടങ്ങുകില്ല എന്ന് വംഗദേശത്തെ ഈണത്തിനൊപ്പിച്ച് കുറിച്ചപ്പോഴും മലയാള കവിതയായിരുന്നു കൺതിരുമ്മി ഉണർന്നത്. അതുപോലെ തന്നെ നിർത്തിയിടത്ത് നിന്നാണ് വയലാറിൻ്റെ പലപ്പോഴും തുടക്കമെന്ന് തോന്നും. ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. ഗോളങ്ങളെ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുന്നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകെ നിന്നെ കൊണ്ടു നർത്തനം ചെയ്യിക്കും ഞാൻ. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ എന്ന മട്ടിലുള്ള താരസ്വരം വയലാർ കവിതയിൽ ധീര മധുര ശ്രുതി ചേർന്ന് ഉണരുക തന്നെയായിരുന്നു. തീർച്ചയായും
മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും കവിയായിരുന്നു വയലാർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകവും ഇവ രണ്ടുമായിരുന്നു. തീക്ഷ്ണമായ ഈ ബന്ധത്തിൻ്റെ തീവ്ര ആവിഷ്കാരമാണ് സാമൂഹിക ബോധമുള്ള എഴുത്തുകാരൻ്റെ സൃഷ്ടികൾ. ശാസ്ത്രബോധം വയലാറിൻ്റെ കവിതകളുടെ മറ്റൊരു ശക്തിയാണ്. ശാസ്ത്രീയ നേട്ടങ്ങളെ അവയുടെ തികവിലും പ്രയോജനപരിധിയിലും വയലാർ ഉൾക്കൊണ്ടിരുന്നു. വിജ്ഞാനത്തിൻ്റെയും മനുഷ്യ പുരോഗതിക്ക് അനുകൂലമായ പരിവർത്തനത്തിൻ്റെയും മുൻപിൽ അന്ധകാരത്തിൻ്റെ കൈവിലങ്ങും അന്ധവിശ്വാസത്തിൻ്റെ വിലങ്ങുതടിയുമായി നിൽക്കുന്ന സ്ഥാപനങ്ങളോടും വ്യക്തികളോടും ഈ കവിക്ക് അന്ധമാവാത്ത എതിർപ്പുണ്ടായിരുന്നു. പരമ്പരായത്തങ്ങളായ ആഭിജാത്യ മുദ്രകളും സംസ്കൃത മന്യതകളും ഈ കവിക്ക് മൂകനായി കണ്ടു നിൽക്കാനായില്ല. എല്ലാ സംസ്കാരങ്ങളുടെയും ആവിർഭാവത്തിനും പ്രതിഷ്ഠയ്ക്കും വികാസത്തിനും അവലംബമായ ആർത്തിക രംഗത്തിൽ വിയർപ്പും ജീവരക്തവും വർഷിച്ചിട്ടുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും ഉദ്ഗതിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നാം കാണുന്നത്. ആ പ്രയത്നത്തിൻ്റെ മാന്യതയും സുഖാർഹതയും സമ്മതിക്കുന്നൊരു ഭാവിയാണ് അദ്ദേഹം കണ്ടത്. അലസതയ്ക്കും ആഭിജാത്യത്തിനും പൂർവമഹിമയ്ക്കും ഇടമില്ലാത്ത ഒരു നാളെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഉന്നം. തീർച്ചയായും മനുഷ്യത്വത്തിൻ്റെ അജീയമായ ശക്തിയിൽ വിശ്വസിച്ചിരുന്ന, മനുഷ്യൻ്റെ സർഗാത്മക ശക്തിയിൽ എന്നും വിശ്വസിച്ച ആ പ്രിയ കവിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം. മാറ്റത്തിൻ്റെ വിപ്ലവം കവിതയിലൂടെ, സർഗശക്തിയിലൂടെ അശ്വമേധം നടത്തിയ ശ്രീ വയലാർ രാമവർമ്മയുടെ ഏറെ പ്രശസ്തമായ കവിത അശ്വമേധം. ആലാപനം സിജിൽ കൊടുങ്ങല്ലൂർ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കണ്ണുകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാ ചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. മന്ത്രമായൂര പിഞ്ചികാ ചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻ പിതാമഹർ കണ്ടതാണീ കുതിരയെ. കാട്ടുപുൽത്തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ, കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ആ കുളമ്പുകൾ. ദൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ.
അക്കുളമ്പടിയേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് തുള്ളിച്ച് സഞ്ചരിച്ചൊരി ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിലിതിനെ തളയ്ക്കുവാൻ എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ എന്റെ പൂർവികർ വിശ്വവിജയികൾ എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ എന്റെ പൂർവികർ വിശ്വവിജയികൾ അങ്കമാടി കുതിരയെ വീണ്ടെടുത്ത് അന്നണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ മണ്ണിൽ നിന്നു പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാൾ ഇക്കുതിരയെ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാൾ ഈ കുതിരയെ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകിൽ എൻ്റെ ചൈതന്യവീചികൾ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകിൽ എൻ്റെ ചൈതന്യവീചികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ.